വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 മാസത്തെ വേതന കുടിശ്ശിക സംഖ്യ ഏതാണ്ട് 30,000 രൂപ വരുമെന്നും അതുടൻ നൽകണമെന്നും വിനോദ് പയ്യട ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പി വി പുഷ്പറാണി, എം അനിത, ശോഭ, ഷീബ കൊടോളിപ്രം, ശാന്ത എന്നിവർ സംസാരിച്ചു. സ്കൂൾ വേനലവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനലവധി വേതനം ഉടൻ അനുവദിക്കുക, 60 വയസ്സായ പാചക തൊഴിലാളികളെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ മാനുഷിക പരിഗണന കണക്കാക്കി 5 ലക്ഷം രൂപ പാരിതോഷികമായി സർക്കാർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ട്രേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. സമരത്തിനുശേഷം ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം കലക്ടർക്ക് സമർപ്പിച്ചു. കേരളത്തിലെ അസംഘടിത മേഖല തകർന്ന് തഴിപ്പണമായിരിക്കുകയാണ്. സ്കൂൾ പാചക തൊഴിലാളി സംഘടനയിലെ പ്രവർത്തകര്, കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികള് രാവിലെ 7 മണിക്ക് സ്കൂളിൽ വന്ന് വൈകുന്നേരം 6 മണിവരെ ജോലി ചെയ്താൽ നേരത്തെ നവമാത്രമായ കൂലി കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കൂലി പോലും ലഭിക്കുന്നില്ല. ന്യായമായിട്ട് അവധിക്കാല വേതനം നമ്മള് സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് പിടിച്ചുപറ്റിയതാണ് അവധിക്കാല വേതനം എന്ന് പറയുന്നത്. പക്ഷേ ആ അവധിക്കാല വേതനം പോലും സർക്കാർ ജീവനക്കാർ സ്കൂൾ അധ്യാപകന്മാർക്ക് കൊടുക്കുന്നത് പോലെ അതിന് എത്രയോ വിഹിതം കുറവാണ്, എത്രയോ ശതമാനം കുറവാണ്, ഇവിടെ തുച്ഛമായിട്ടുള്ളതാണ്. എങ്കിൽ പോലും അതുപോലും അവധിക്കാല വേതനമായിട്ട് കൊടുക്കാൻ ഈ സർക്കാർ കഴിയുന്നില്ല. അപ്പോൾ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസ നയമാണ് കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന ഉച്ചഭക്ഷണം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളതാണ്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന്റെ ഭാഗമായിട്ട് മാറിയതാണ് സ്കൂളിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത്. അത് ഔദാര്യമല്ല, സർക്കാർ നൽകുന്ന ഔദാര്യമല്ല, വിദ്യാർത്ഥികളുടെ അവകാശമാണ്. ആ വിദ്യാർത്ഥികൾക്ക് ഈ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു ജോലി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്.